ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളെ സ്പെഷ്യലിസ്റ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കുഞ്ഞു കുട്ടികളിലെ മാസ്റ്റർബേഷൻ, അല്ലെങ്കിൽ അവർ സെൽഫ് സ്റ്റിമുലേഷൻ ചെയ്യുന്ന ഒരവസ്ഥ, ഇത് നോർമലാണോ? കാരണം പല പാരൻസിനും വളരെ ടെൻഷനാണ്, ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല, നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ എന്താവും, ഇനി ഇത് വല്ല ബിഹേവിയർ ഡിസോർഡർ ആണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കുന്ന ചില പാരൻസിന് വേണ്ടി ഉണ്ട്. അങ്ങനെ കുഞ്ഞു കുട്ടികളിൽ ഉണ്ട്. ഇപ്പൊ 2 വയസ്സായ 3 വയസ്സായ കുട്ടികളൊക്കെ സെൽഫായിട്ട് സ്റ്റിമുലേഷൻ വരുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ, ആ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ വളരെ ക്ഷീണിച്ച് തളർന്നു പോയൊരവസ്ഥയുണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് നോർമൽ ആണോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ള ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഇത് നോർമലാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ, അത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. ചില സമയത്ത് അവർക്ക് അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ തൊട്ടപ്പോൾ ഒരു റിലാക്സേഷൻ തോന്നിയിട്ടുണ്ടാവാം, അതായിരിക്കാം അവരത് ചെയ്യാൻ ഇതാക്കുന്നത്. ഇതിൽ നമ്മൾ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് കുഞ്ഞുങ്ങളെ ശാസിക്കാനോ അടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും നിൽക്കരുത്. കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവുന്ന കുഞ്ഞാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇത് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ആണ്. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രൈവസി ഒരു ഏരിയയിൽ വെച്ച് വേണം, പ്രൈവസി ഉള്ള സ്ഥലത്ത് വേണം. ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള കോമൺ ഏരിയാസിൽ വെച്ച് നമ്മൾ നമ്മുടെ ബോഡി പാർട്സ് നമ്മളും തൊടരുത്, ബാക്കിയുള്ളവരെ കൊണ്ട് തൊടാനും സമ്മതിക്കരുത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതിൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചൈൽഡ് അബ്യൂസ് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിനെ ഒന്നുകൂടി കോൺസ്റ്റന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്തത് സീഷേഴ്സ്, അല്ലെങ്കിൽ അപസ്മാരം, ഫിറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഇതേ രീതിയിലല്ല, ഇതൊരു സീഷർ മിമിക്കാണ്. അതായത് നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു മൂവ്മെന്റ്സ് വന്നിട്ട് അങ്ങ് ക്ഷീണത്തിലേക്ക് പോകുന്നൊരവസ്ഥ വരാം. അപ്പം അങ്ങനെയാണെങ്കിൽ അതൊരു അപസ്മാരം തന്നെയാണോ എന്നുള്ളത് നമുക്കൊന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പീഡിയാട്രിഷ്യൻ്റെ കൺസൾട്ടേഷൻ എടുക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇത് മാറും, ഗ്രാജ്വലി മാറും, നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യും, അവരോട് പതുക്കെ രീതിയിലും മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ആ ആക്ടിന്ന് മാറി നിൽക്കാനായിട്ട് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. കാരണം ഇപ്പം തന്നെ ഇന്നിത് പറയാം, കാരണം ഇന്ന് തന്നെ എൻ്റെ അടുത്തൊരു കുട്ടി വന്നു, ആ കുട്ടി ടി വി റിമോട്ട് വെച്ചിട്ട് ലിവിങ് റൂം ഒന്ന് ഇങ്ങനെ സെൽഫ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർ, റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ പാരൻസിന് ആകെ വിഷമം, ആകെ നാണക്കേട്, കുഞ്ഞിനെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ നമുക്ക് വേണ്ടത് പാരൻസിന് നമുക്കൊരു കൗൺസിലിംഗ് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. കുഞ്ഞുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്, നിങ്ങൾക്കതൊരു സ്ട്രെസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സൈക്യാട്രിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളൊരു കൗൺസിലിംഗ് എടുക്കുക. ഇതൊരു നോർമൽ പ്രോസസ്സ്, നോർമൽ കാര്യമാണ്, ഗ്രാജ്വലി മാറിക്കോളും. അതിലേക്ക് നമ്മൾ ഒന്ന് മാറാൻ, മാനസികമായിട്ടൊന്ന് മാറാൻ തയ്യാറായാൽ മതി, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയേ ചെയ്യരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ചിലപ്പോൾ നിങ്ങളോട് സീക്രട്ടായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരൊന്ന് സമാധാനമായിട്ടിരിക്കട്ടെ. അപ്പോൾ പുതിയ ടിപ്പുമായിട്ട് വരുന്നവരെ, പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ആൻഡ് ടേക്ക് കെയർ.